സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ച ഇനത്തിൽ കെൽട്രോണിന് 2 ഗഡു നൽകാൻ ഹൈക്കോടതി അനുമതി നൽകി. പണം നൽകിയാലും വിനിയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AI ക്യാമറ പദ്ധതികളിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. കെൽട്രോണിന് ആദ്യ 2 ഗഡുക്കളുടെ തുക നേരത്തെ നൽകിയിരുന്നു. 3, 4 ഗഡു അനുവദിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കെൽട്രോണിന് തുക കൈമാറുന്നത് കോടതി നേരത്തെ വിലക്കിയ കാര്യമാണ്. June 5 മുതലാണ് AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനത്തിന് പിഴ ചുമത്തി തുടങ്ങിയിരിക്കുന്നത്. 3 മാസത്തിലൊരിക്കൽ ക്യാമറ സ്ഥാപിക്കാൻ കെൽട്രോൺ ചെലവാക്കിയ പണം ഗഡുക്കളായി നൽകാനായിരുന്നു ധാരണാപത്രം. പദ്ധതിയിൽ അഴിമതി ആരോപണം ഉയർന്നതോടുകൂടി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഹൈക്കോടതിയിലെത്തി. മാത്രമല്ല, ആദ്യ ധാരണാപത്രത്തിലെ പിശകുകൾ പരിഹരിച്ച് അനുബന്ധ ധാരണാപത്രം ഒപ്പുവെച്ച ശേഷം പണം നൽകണമെന്നായിരുന്നു മന്ത്രിസഭയുടെ തീരുമാനം. ആദ്യ ഗഡു കെൽട്രോണിന് കൈമാറാൻ ഹൈക്കോടതി സർക്കാരിന് അനുമതി നൽകിയിരുന്നു. പക്ഷേ ക്യാമറ സ്ഥാപിച്ച് 6 മാസം കഴിഞ്ഞിട്ടും ആദ്യ ഗഡു കെൽട്രോണിന് നൽകിയിരുന്നില്ല. 726 ക്യാമറയുടെ പദ്ധതിയിൽ 692 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ പിഴത്തുക കുറച്ച് 9.39 കോടി നൽകിയാൽ മതിയെന്നും ഗതാഗത കമ്മീഷണർ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആദ്യ ഗഡുവായ 9.39 കോടി കഴിഞ്ഞ 12 മാസത്തിലാണ് നൽകിയത്.